നമസ്കാരം ലോകത്തിൽ ഇന്നും ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്ക തന്നെയാണ് അമേരിക്കയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും ഒരു ആയുധം നിർമ്മിക്കുന്നു എന്ന സൂചന കിട്ടിയാൽ മതി ആ രാജ്യത്തെ അങ്ങ് നശിപ്പിച്ചു കളയും അമേരിക്ക അതിനവർ ഏത് മാർഗവും ഉപയോഗിക്കും ഏതെങ്കിലും ഒരു രാജ്യം പുതിയതായി ആണവായുധം വികസിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല നിലവിലേതെങ്കിലും രാജ്യങ്ങൾക്ക് ആണവായുധം ഉണ്ടെങ്കിൽ തന്നെ ആ രാജ്യങ്ങളെ ഒപ്പം നിർത്താനോ കരാറുകളിൽ കുടുക്കിയിടാനോ അമേരിക്ക ശ്രമിക്കാറുമുണ്ട് ആണവായുധത്തെ അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം ലോക ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ആണവായുധം ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് ആദ്യമായി അമേരിക്കയാണ് ആണവായുധം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ തീവ്രത ഭീകരത എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് അമേരിക്കക്ക് നന്നായി അറിയാം ആ ആയുധം തങ്ങൾക്ക് നേരെ ഒരിക്കലും വരാൻ പാടില്ല എന്ന് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തങ്ങൾക്ക് നേരെ അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അവർ ഭയപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മുളയിലെ നുള്ളിക്കളയുക എന്ന തന്ത്രമാണ് അമേരിക്ക പിന്തുടരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക ഇനി അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടായിരിക്കാം അമേരിക്ക അഫ്ഗാനിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത് ഒന്നാമത്തെ കാരണമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക ഇറാനു നേരെ തിരിയാൻ പോകുന്നു എന്നതാണ് അതായത് അമേരിക്കയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇറാനാണ് അപ്പോൾ പലരും ചിന്തിക്കും അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം ജയിച്ചാണോ അമേരിക്ക അവിടെ നിന്ന് പോകുന്നത് അതോ പരാജയപ്പെട്ടാണോ അക്ഷരാർത്ഥത്തിൽ ഇരുപത് വർഷത്തോളം കാലം അഫ്ഗാനിസ്ഥാനിൽ തുടർന്ന അമേരിക്ക ഒരു കാര്യം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ താലിബാൻ എന്നത് ആകെ പോപ്പുലേഷന്റെ പകുതിയോളം ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു വലിയ സംഘടനയാണ് താലിബാൻ എന്നത് ഇസ്ലാമിക സ്റ്റേറ്റിനെ പോലെയോ അൽ പോലെയോ ഒരു സംഘടനയല്ല മറിച്ച് അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട് സിറിയയിലും ഇറാക്കിലുമൊക്കെ അമേരിക്കയ്ക്കും സഖ്യസേനയ്ക്കും ഐ എസ് ഐ എസിനെ തകർക്കാൻ സാധിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആ ഭീകരവാദ സംഘടനകൾക്ക് ജനങ്ങളുടെ ഇടയിൽ കാര്യമായ സ്വാധീനമില്ല എന്നതായിരുന്നു എന്നാൽ ഇവിടെ താലിബാന്റെ വിഷയത്തിലേക്ക് വന്നാൽ താലിബാൻ ഭരണം ഇഷ്ടപ്പെടുന്ന താലിബാനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനത അഫ്ഗാനിസ്ഥാനിൽ ഉണ്ട് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതിരുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അമേരിക്കയെ അവിടെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള താലിബാനെ അനുകൂലിക്കുന്ന ആളുകൾക്കെതിരെ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ യുദ്ധം ജയിക്കുക എന്നത് അമേരിക്കക്കെന്നല്ല ലോകത്ത് ഒരു രാജ്യത്തിനും സാധിക്കില്ല നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തൊരു രണ്ട് കോടി ജനങ്ങളുണ്ട് അതിൽ പകുതി പേരും ഒരു സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോ ആ ബാക്കി പകുതി പേർക്ക് വേണ്ടി പുറത്തു നിന്ന ഒരാൾക്ക് എത്രമാത്രം പോരാടാൻ സാധിക്കും അവിടെ ഒരു മാർഗമേ ഉള്ളൂ ഒന്നുകിൽ ആ സംഘടനയെയും ആ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന ആ പകുതിയോളം വരുന്ന ജനങ്ങളെയും കൊന്നു തള്ളുക അത് ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല അങ്ങനെ അമേരിക്കയ്ക്ക് നല്ല ഒരു രാജ്യത്തിനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവിടെ അഫ്ഗാനിസ്ഥാനിൽ മറ്റു മാർഗങ്ങൾ കാണുക എന്നതേ അമേരിക്കയുടെ മുന്നിൽ ഒരു മാർഗമായി അവശേഷിക്കുന്നുള്ളൂ ഒന്നുകിൽ പുറത്തു നിന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാന് കഴിയാവുന്ന സഹായം ചെയ്തു കൊടുക്കുക ഇപ്പോൾ ചെയ്യുന്നത് പോലെ വ്യോമാക്രമണമൊക്കെ നടത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിന് സഹായിക്കുക എന്നതേ ഉള്ളൂ മാർഗം പക്ഷേ സ്ഥായിയായ എന്ന് പറയുന്നത് സമാധാന ചർച്ചകളിലൂടെ താലിബാനെ ആയുധം വെച്ച് ആ ഒരു സായുധ പോരാട്ടം അവസാനിപ്പിച്ച് ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എന്തായാലും താലിബാനുമായി ഒരു ഭരണപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറെടുക്കുകയാണ് അഫ്ഗാൻ ഭരണകൂടമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അധികാര പങ്കിടലാണ് അവിടെ ഇപ്പോൾ സാധ്യമാകുന്ന ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് തൽക്കാലം അതേ ഉള്ളൂ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലെ ഒരു മാർഗം പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാൻ കലുഷിതമായ ഒരു രാജ്യമാണ് അത് കുറേ കാലം അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും ആർക്കും തുടയ്ക്കാൻ കഴിയാത്ത കണ്ണിനീരായിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരുപാട് ജനങ്ങളുടെ ജീവൻ ഇനിയും അവിടെ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും ദൗർഭാഗ്യമെന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ അങ്ങനെയാണ് അത് ഈ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ഓരോ രാജ്യങ്ങളും ആ ടെക്നോളജി രംഗത്തൊക്കെ കുതിച്ചു ചാടുമ്പോൾ അഫ്ഗാൻ ഉൾപ്പെടെ പല ഇപ്പോഴും പ്രാചീന കാലത്തിൽ എന്ന പോലെയാണ് കഴിയുന്നത് അവിടെ യുദ്ധമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും സങ്കടകരമായ കാര്യമാണ് പക്ഷേ പരിഹാരമില്ലാത്ത അനേകം ഒന്നായി മാത്രമേ അഫ്ഗാനിസ്ഥാൻ വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അമേരിക്ക അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒന്നാമതായിട്ട് അമേരിക്ക അവിടെ നിന്ന് പിൻവാങ്ങാനായി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അമേരിക്കയിൽ ഭീകരാക്രമണം നടത്താൻ ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയ്ക്ക് അകത്ത് തന്നെയുള്ള ചില പൗരന്മാർ മാത്രമാണ് അമേരിക്കയിൽ ഒറ്റപ്പെട്ട ചില ഭീകരാക്രമണങ്ങൾക്ക് സമാനമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കത്തി കൊണ്ട് കുത്തിക്കൊല്ലുക വെടിവെക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് പുറത്തെ ഏതെങ്കിലും ഒരു രാജ്യം ഇന്ന് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഇറാനാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഇറാനെക്കുറിച്ചാണ് ലോത്ത് ഏതെങ്കിലും ഒരു രാജ്യം തങ്ങൾക്കെതിരെ ശക്തി നേടുന്നുവെന്ന് കണ്ടാൽ അമേരിക്ക അങ്ങനെ വെറുതെ ഇരിക്കില്ല കാരണം അമേരിക്കയ്ക്ക് അവരുടെ ഈ മേധാവിത്വം നിലനിർത്തണം എന്നത് മാത്രമല്ല അമേരിക്കക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ആയുധം തൊടുക്കുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല സോവിയറ്റ് യൂണിയൻ തകർന്നത് പോലും സ്വാഭാവികമായിട്ടൊന്നുമല്ല അവിടെ പോലും അമേരിക്കയുടെ കൈകളുണ്ട് ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചെടുത്ത സമയത്ത് ഇവിടെ നടന്ന അപകടങ്ങളെക്കുറിച്ച് പല പഠനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം അവസാനം വിരൽ ചൂണ്ടി നിർത്തുന്നത് അമേരിക്കൻ ചാര സംഘടനയുടെ ഇടപെടലിലേക്ക് തന്നെയാണ് നമ്മളതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല മുമ്പ് പലതവണ സംസാരിച്ച വിഷയമാണ് ഇവിടെ അമേരിക്ക അടുത്ത ടാർഗറ്റ് ചെയ്യുന്നത് ഇറാനാണെന്ന് പറയാൻ കാരണം ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് അത് അമേരിക്കയ്ക്ക് ഇസ്രയേലിന് മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ സഖ്യ രാജ്യങ്ങൾക്കോ എല്ലാം കടുത്ത ഭീഷണിയാണ് എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നുണ്ട് അമേരിക്ക മാത്രമല്ല അമേരിക്കൻ സഖ്യ രാഷ്ട്രങ്ങളും അത് തിരിച്ചറിയുന്നുണ്ട് അതിൽ യൂറോപ്പ് ഉൾപ്പെടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇസ്രയേലും ഉൾപ്പെടുന്നുണ്ട് നിലവിൽ ഉത്തര കൊറിയ തന്നെ അമേരിക്കയ്ക്കൊരു വലിയ ശല്യമാണ് ഉത്തര കൊറിയ ആണെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവിടെ അമേരിക്കയെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അമേരിക്ക ഉന്നം വെച്ചുകൊണ്ടാണ് കിം ജോങ് ഉന്ന അവിടെ ഇരിക്കുന്നത് അത് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ് അതിനിടയിൽ ഒരു പുതിയ രാജ്യം കൂടി ആണവായുധം കണ്ടുപിടിച്ച് തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് അമേരിക്കയ്ക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇറാൻ സാധാരണ ഒരു രാജ്യത്തെ പോലെയല്ല തീവ്രമായി അമേരിക്കയോട് പ്രതികരിക്കാൻ മടിയില്ലാത്തൊരു രാജ്യമാണ് ഉത്തര കൊറിയ കാണിക്കുന്നതിനേക്കാളും ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രതികരണമാണ് പലപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അമേരിക്കയുടെ ഭരണാധികാരികളെ രാഷ്ട്രീയത്തെ എല്ലാം നിശിതമായി വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇറാൻറ്റേത് ട്രംപ് ഭരണകാലത്ത് നമ്മളത് കണ്ടതാണ് അമേരിക്ക തൽക്കാലം ശ്രദ്ധിക്കുന്നത് ഇറാന്റെ വിഷയത്തിലാണെന്നാണ് വിദഗ്ധരെല്ലാം തന്നെ കരുതുന്നത് അതിൻ്റെ കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ ഇനി അമേരിക്കയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പേരിന് അഫ്ഗാൻ ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താൻ ചില ഇടപെടലുകൾ നടത്തുക എന്നതിനപ്പുറം അഫ്ഗാനിൽ സ്വാഭാവികമായ അധികാര കൈമാറ്റമൊക്കെ സംഭവിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്ക കരുതുന്നത് അഫ്ഗാനിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇനി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് കൊള്ളട്ടെ എന്നാണ് അതുമല്ലെങ്കിൽ യു എൻ്റെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അഫ്ഗാൻ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്താൽ അമേരിക്ക അതിനൊപ്പം നിൽക്കും പക്ഷെ അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഇറാനിലാണ് അമേരിക്കയുടെ സൈനികരെ സുരക്ഷിതരായിട്ട് അഫ്ഗാനിൽ നിന്ന് അമേരിക്ക തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നത് കരുത്തോടുകൂടി ഇറാനെതിരെ തിരിയാനാണെന്നാണ് സൂചന അമേരിക്ക ഇറാനെ രക്ഷപ്പെടുന്നത് തീർച്ചയായിട്ടും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുള്ള അമേരിക്കയുടെ ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം അഫ്ഗാനിൽ നിന്ന് അവർ ഇപ്പോൾ സൈന്യത്തെ പിൻവലിച്ചിരിക്കുന്നത് ഇറാനെ അമേരിക്ക വ്യോമ മാർഗത്തിൽ ആക്രമിക്കാൻ തന്നെയായിരിക്കും സാധ്യത അതിന് ഇസ്രയേലിന്റെയും ചിലപ്പോൾ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും യൂറോപ്പിന്റെയും പരിപൂർണ്ണ പിന്തുണയുണ്ടാവും പേർഷ്യൻ ഗൾഫിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെ നിരന്തരമായിട്ട് ഇറാൻ തടയുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ഇബ്രാഹിം റൈസി എന്ന ഇറാന്റെ പുതിയ നേതാവ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ ഇറാന്റെ തീവ്രമായ നിലപാടുകൾ കുറച്ചുകൂടി കർക്കശപരമായ നിലപാടിലേക്ക് വഴിമാറുകയല്ലാതെ ഒരിക്കലും മഞ്ഞുരുകാനുള്ള സാധ്യതയൊന്നുമില്ല റുഹാനിയേക്കാൾ കൂടുതൽ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇബ്രാഹിം റൈസി അദ്ദേഹം അവിടുത്തെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇറാനെ ഇപ്പോൾ വളരാൻ അനുവദിച്ചാൽ അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും നാളെ തിരിച്ചടിയാകുമെന്ന് അമേരിക്കയും ഈ രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല മേഖലയിലൂടെ നിരന്തരമായി വാണിജ്യപരമായിട്ട് സഞ്ചരിക്കുന്ന യൂറോപ്പിലെ കപ്പലുകൾ പലതും ഇറാന്റെ പല വിധത്തിലുള്ള ശല്യത്തിനിരയാകുന്നുണ്ട് എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും കരുതുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി അഫ്ഗാനിൽ നിന്ന് പ്രശ്നങ്ങളെല്ലാം തന്നെ ഇറാനിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ശ്രദ്ധയും അടുത്ത ലക്ഷ്യവും ഇറാനാണ് എന്ന് വേണം നമ്മൾ കരുതാൻ തീർച്ചയായിട്ടും വരും നാളുകളിൽ ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ബൈഡൻ അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും സമാധാനത്തിന്റെ വെള്ളരി പ്രാവായിരിക്കും പറക്കുമെന്നൊന്നും ആരും കരുതണ്ട മറിച്ച് അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ഇറാന്റെ ആണവായുധ വികസനത്തെ ഏത് വിധേനയും തടയുക എന്നൊരു ലക്ഷ്യമാണ് അമേരിക്കയ്ക്കും സഖ്യസേനയ്ക്കും ഉള്ളത് മിഡിൽ ഈസ്റ്റിൽ ഇനിയൊരു ആണവായുധ രാജ്യം ഉണ്ടാവുന്നത് അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല പ്രത്യേകിച്ച് ഇറാനെ പോലെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യം ആണവായുധ രാഷ്ട്രമായി മാറിയാൽ അവരത് പ്രയോഗിക്കാൻ ഒട്ടും മടിക്കില്ല എന്നാണ് അമേരിക്ക കരുതുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ആണവായുധം പ്രയോഗിക്കുമ്പോൾ അത് എത്രമാത്രം തീവ്രമാണ് എന്ന് കണ്ട് പരിചയിച്ച അമേരിക്കയ്ക്ക് അതിനെക്കുറിച്ച് എല്ലാം വിശദമായി അറിയാവുന്ന അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും മറ്റൊരു രാജ്യം അത് തങ്ങളുടെ നേരെ പ്രയോഗിക്കുന്നത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് തന്നെ മുളയിലെ നുള്ളുക എന്ന അമേരിക്കയുടെ എക്കാലത്തെയും തന്ത്രം ഇപ്പോഴും അമേരിക്ക നടപ്പാക്കാൻ തന്നെയാകും സാധ്യത അങ്ങനെയെങ്കിൽ അടുത്ത വലിയ യുദ്ധങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണ് ഇറാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് എന്ന് വേണം കരുതാൻ അത് ഏത് തരത്തിലായിരിക്കുമെന്നത് മാത്രമേ ഇനി മനസ്സിലാക്കാനുള്ളൂ ഗുഡ് ബൈ